നമസ്കാരം. സാമൂലിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് വീശി വില കൊണ്ട് വീശി പിടിച്ച നാരഞ്ചമ്പിനാണ് കുറച്ചുകൂടെ ഉണ്ട്. അപ്പൊ ഇതുകൊണ്ടൊരു ചെറിയൊരു പാചകമാണ് ചെയ്യുന്നത്, ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. നമ്മൾ ആദ്യം ചെമ്മൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വീശി പിടിച്ചത് കൊണ്ട് തന്നെ ഇവയുടെ കാലുകൾക്കിടയിൽ നന്നായിട്ട് മണ്ണുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശുദ്ധവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇവയുടെ കാലുകൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ നീക്കം ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഇത് ഫ്രൈ ചെയ്യുകയാണ്. അതിനുവേണ്ടി ഇവയുടെ തലയും വാലും നമ്മൾ കളയത്തില്ല, ജസ്റ്റ് കട്ട് ചെയ്തെടുക്കും. മുതുകത്തുള്ള തൊലി, ആ തോട് മാത്രമാണ് നമ്മൾ കളയുന്നത്. ചെമ്മീൻ എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. പ്രത്യേകിച്ച് മത്സ്യങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെമ്മീൻ വേണ്ടെന്ന് വെക്കത്തില്ല. ചെമ്മീന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ക്യാൻസറിനെ തടയാൻ സഹായിക്കുന്ന സെലിനിയം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വസ്തുവാണ് ചെമ്മീൻ. അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പ് തീരെ കുറവായതുകൊണ്ട് രോഗികൾക്ക്, ഹൃദ്രോഗികൾക്കും കഴിക്കാവുന്ന ഒരു കടൽ വിഭവമാണ് ചെമ്മീൻ. ചെമ്മീൻ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡാണ്, അത്യാവശ്യം നല്ല വിലയുള്ള കടൽ സമ്പത്താണ് ചെമ്മീൻ. ചെമ്മീൻ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ പല രീതിയിൽ ചെമ്മീനെ കുക്ക് ചെയ്യാറുണ്ട്. ചില മത്സ്യങ്ങൾ കറി വെക്കുക, വറുക്ക് മാത്രമേ ഉള്ളൂ. ചിക്കൻ പോലെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചെമ്മീൻ. ഫ്രൈ ചെയ്യാറുണ്ട്, റോസ്റ്റ് ചെയ്യാറുണ്ട്, കറി വെക്കാറുണ്ട്, പല രീതിയിൽ ചെയ്തെടുക്കാം. നമ്മളിന്ന് വ്യത്യസ്തമായൊരു ചെറിയൊരു കുക്കിങ്ങാണ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ നമ്മളുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, നമ്മളുടെ വീഡിയോകളൊക്കെ ഒന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ചെമ്മീനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ചെമ്മീൻ ഒരുപാട് ടൈപ്പ് ചെമ്മീനുകൾ നമുക്ക് ഈ കടൽ തീരത്ത് ലഭ്യമാണ്. നമ്മളിവിടെ പ്രാദേശികമായിട്ട് നാരൻ ചെമ്മീൻ എന്ന് പറയും, പിന്നെ പൂവാലൻ ചെമ്മീൻ, വെട്ടൻ ചെമ്മീൻ, ടൈഗർ പ്രോൺസ്, അതുപോലെ തന്നെ കരണ്ടക്ക, അങ്ങനെ ഒരുപാട് വെറൈറ്റി ചെമ്മീനുകൾ നമ്മൾ ഈ കടൽ തീരത്ത് ലഭ്യമാണ്. അതിൽ ഏറ്റവും ഡിമാൻഡുള്ള, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെമ്മീനാണ് നമ്മളിപ്പോൾ ഇന്ന് കുക്കിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തലയുടെ ഭാഗത്തുള്ള സൂചി പോലുള്ള മുള്ള് മാത്രമാണ് കളയുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ പൊളിച്ച് കളയത്തില്ല. വാലും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക്, നമ്മളിപ്പോൾ മൂന്നാല് ചെമ്മീൻ എടുത്തിട്ടുണ്ട്, അത് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം പറഞ്ഞ പോലെ ഈ ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. എണ്ണയിലേക്ക്, ചൂട് എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും ചെമ്മീൻ വളഞ്ഞിങ്ങനെ ചുരുണ്ട് വരും. പക്ഷേ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി നമ്മളൊരു ചെറിയ ടെക്നിക്ക്, ഇത് പലരും ചെയ്യുന്നതാണ്, നമ്മൾ തെങ്ങോലയുടെ ഈർക്കിൽ എടുത്തിട്ട്, ക്ലീൻ ചെയ്ത് ഈർക്കിൽ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ തലഭാഗത്ത് നിന്നും അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കയറ്റി വാലിലേക്ക് കടത്തിയെടുക്കും. അപ്പോൾ ഈ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എണ്ണയിലിട്ടാലും ചെമ്മീൻ ചുരുണ്ട് പോകത്തില്ല. അപ്പോൾ ഈ നീളത്തിൽ തന്നെ കിട്ടും, അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഈർക്കിൽ ഉപയോഗിക്കുന്നത്. ഇതേ രീതി തന്നെ നമുക്ക് ബാക്കിയുള്ള ചെമ്മീനും കോർത്തെടുക്കാം. ഇത് അത്യാവശ്യം വലിയ ചെമ്മീനായതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തതിന് ശേഷം ഈർക്കിൽ പിടിച്ച് ഇങ്ങനെ കടിച്ച് തിന്നാനായിട്ട് നല്ലൊരു രസമായിരിക്കും. നല്ലൊരു ക്രിസ്പി ഐറ്റമാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. ചെമ്മീനിൽ ചേർക്കുന്ന ഐറ്റം ഇതിനെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പിയാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്റ് ഒരുപാട് ഡ്രൈ ആവത്തില്ല, വേഗ വെന്ത് വരും. പക്ഷേ നമ്മൾ എണ്ണയിലിടുമ്പോഴേക്കും ചെമ്മീനൊക്കെ സാധാരണ നല്ല ടൈറ്റായിട്ട് ഹാർഡായി മാറാറുണ്ട്. പക്ഷേ അത്രയും ഹാർഡാവാത്ത രീതിയിലാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ പുറത്ത് ചേർക്കുന്ന, ഈ ചെമ്മീൻ്റെ പുറത്ത് നമ്മൾ മസാല ചേർത്തതിന് ശേഷം ചേർക്കുന്ന വസ്തുക്കളാണ് ഈ ചെമ്മീനെ നല്ല ക്രിസ്പിയാക്കി എടുക്കുന്നത്. അടുത്തായി നമ്മൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് ചേർക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും നമ്മുടെ വീടുകളിലുള്ള വസ്തുക്കൾ തന്നെയാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, കുരുമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും, ഇവ ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. അതിനുശേഷം ഈ മസാല കൂട്ട് നമ്മളുടെ ചെമ്മീനിലെ നന്നായിട്ട് പുരട്ടിയെടുക്കണം. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഈ മസാല പുരട്ടി നമ്മുടെ ചെമ്മീൻ മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ ഈ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ ഈ മീറ്റിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ അരമണിക്കൂർ പറ്റുമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ മസാലയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടണമെങ്കിൽ അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കണം.
ഏകദേശം നമ്മളുടെ ചെമ്മൻ അരമണിക്കൂർ മസാല പുരട്ടി വെച്ചിട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്തത് കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ചെമ്മൻ എടുത്തിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെമ്മിനെ ക്രിസ്പി ആക്കുന്ന രണ്ട് ഐറ്റം കൂടെ ചേർക്കേണ്ടതുണ്ട്. അത് നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി ചെമ്മിൻ എണ്ണയിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഒന്ന് നമ്മൾ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് തേങ്ങാപ്പീരയും എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ ചെമ്മിൻ നമ്മുടെ മുട്ടയിലെ മുട്ട മിക്സ് ചെയ്തതിലേക്ക് ഈ മുക്കിയെടുത്തതിന് ശേഷം തേങ്ങാപ്പീരയും കുറച്ച് അതിൻ്റെ പുറത്ത് തൂളിയിട്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് പൊടിയോ, നമ്മളിപ്പോൾ റസ്കിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഇതിൻ്റെ ചെമ്മിൻ്റെ പുറത്ത് പുരട്ടിയെടുക്കുക. അതിനുശേഷമാണ് ചൂടായ എണ്ണയിലേക്ക് വെക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം ഈ ചെമ്മീൻ വറുത്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ചെമ്മീൻ വേഗത്തുമില്ല, കരിഞ്ഞു പോകും. അതുകൊണ്ട് സാവധാനം നമ്മൾ വേവിച്ചെടുക്കുക. നമ്മൾ ചെയ്യുന്നത് മസാല പുരട്ടിയ ചെമ്മീനിൽ മുട്ടയുടെ മിക്സ് പുരട്ടിയതിന് ശേഷം തേങ്ങാപ്പീരയും റസ്ക്കും പുരട്ടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പീര എണ്ണയിലേക്ക് വീഴുമ്പോഴേക്കും ഒരു നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ടാകും. അതോടൊപ്പം തന്നെ റസ്ക് കൂടെ ആകുമ്പോഴേക്കും നല്ല രുചികരമായിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ റസ്ക് പുരട്ടി എണ്ണയിൽ വെച്ച് സാവധാനം ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ നമ്മളെ ചെമ്മിൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കരിയാൻ നമ്മൾ ഇടവരുത്തരുത്, ഇടയ്ക്കൊന്ന് മറച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചെമ്മിൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും തേങ്ങാപ്പീരയുടെയും ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മളുടെ ചെമ്മിൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കാണാം, എണ്ണയിലാണെങ്കിലും ആ ചെമ്മിൻ നമ്മൾ വെച്ച പോലെ തന്നെ വളഞ്ഞു പോയിട്ടില്ല, ചുരുണ്ടു പോയിട്ടില്ല, നിവർന്ന് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ചെമ്മിൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രുചി തന്നെയായിരിക്കും, നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ അത്ര ഡ്രൈയുമല്ല, ആ രീതിയിലായിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ നാരൻ ചെമ്മിൻ സ്പെഷ്യലായിട്ട് ഫ്രൈ ചെയ്ത് റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ കുരുമുളകിൻ്റെയും തേങ്ങാപ്പീരയുടെയും എണ്ണയിൽ കിടന്ന് മൂത്ത ആ ഒരു സ്മെല്ല് വന്നിട്ട് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. പലപ്പോഴും നാരഞ്ചെമ്മിൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ടേസ്റ്റായിട്ട് അതേടെ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളതും നാരഞ്ചെമ്മിൻ കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.